അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. മൾട്ടി സ്പെഷ്യാലിറ്റിയായി ഉയർത്തിയ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്നു. ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ പ്രവർത്തനം പോലും ഡോക്ടർമാരുടെ അഭാവം മൂലം തടസ്സപ്പെടുന്ന നിലയിൽ. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ശുചിത്വം ഉറപ്പുവരുത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ തൃക്കരിപ്പൂർ ടൌണിൽ പൂവിപണി തുറന്നു. സേനാംഗങ്ങളായ 10 പേർ നേതൃത്വം വഹിക്കുന്ന ഹരിത ഫ്ലവേഴ്സ് പൂവിപണിയിൽ തുടക്കക്കാരാണെങ്കിലും പൂക്കൾ ഉപയോഗിച്ച് കാറും വേദികളും അലങ്കരിക്കുന്നതിൽ പരിശീലനം നേടിയിട്ടുണ്ട് ഈ പച്ചപ്പട. പയ്യന്നൂർ നഗരത്തിലെ പ്രഥമ വിനോദസഞ്ചാര കേന്ദ്രമായ തണൽ ഇക്കോ പാർക്ക് ആളും അനക്കവുമില്ലാതെ അനാഥമായി. ടൂറിസം രംഗത്ത് കുതിച്ചുചാട്ടത്തിന് ഉതകുമെന്ന് പറഞ്ഞ് ആരംഭിച്ച പയ്യന്നൂർ കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികാരികളുടെ അനാസ്ഥ കാരണം നശിച്ചു പോകുന്നത്. ഈ ഓണക്കാലത്ത് സാധാരണക്കാർക്ക് ആശ്വാസമാകുകയാണ് പയ്യന്നൂർ നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലുള്ള ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത. അവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ മിതമായ വിലയ്ക്ക് ലഭ്യമാകും. വാർത്തകളിലേക്ക്. മൾട്ടി സ്പെഷ്യാലിറ്റിയായി ഉയർത്തിയ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്നു. ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ പ്രവർത്തനം പോലും ഡോക്ടർമാരുടെ അഭാവം മൂലം തടസ്സപ്പെടുന്ന നിലയാണുള്ളത്. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റിയായി ഉയർത്തിയതോടെ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരുടെ പ്രതീക്ഷ വാനോളം ഉയർന്നിരുന്നു. 7 നിലകളിലുള്ള കെട്ടിടത്തിൽ പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി പോലും ഇപ്പോഴുമുണ്ട്. എക്സ്റേ യൂണിറ്റ്, പണിമുടക്കുന്നതടക്കമുള്ളവ സാധാരണ സംഭവം മാത്രം. ഡോക്ടർമാരുടെ അഭാവമാണ് നിലവിൽ താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളെ വലയ്ക്കുന്നത്. ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ പ്രവർത്തനം പോലും ഡോക്ടർമാരുടെ അഭാവത്താൽ ബാധിക്കപ്പെടുന്നുണ്ട്. ഉണ്ടായിരുന്ന ഒരു ഫിസിഷ്യൻ അവധിയിൽ പോയിരിക്കുകയാണ്. ഫിസിക്കൽ മെഡിസിനിലും ഡോക്ടർമാരില്ല. ഡയാലിസിസ് അടക്കം നടക്കുന്ന ഒരാശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. ഡോക്ടർമാരുടെ അഭാവം തന്നെയാണ് അതിന് വലിയ കാരണം. മിക്ക വിഭാഗത്തിലും, ജനറൽ മെഡിസിൻ വിഭാഗത്തിലൊന്നും ഡോക്ടർമാർ ഇല്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ആശുപത്രി കെട്ടിടം പൂർത്തീകരിച്ചിട്ടും അടിസ്ഥാന സൗകര്യമായ പല തലങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പല ആൾക്കാരും എക്സ്റേ യൂണിറ്റ് പൂട്ടിയിട്ടുള്ള ഒരവസ്ഥയാണ് കണ്ടത്. പല ആൾക്കാർ എക്സ്റേ എടുക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു, ലാബിലേക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു. ഇവിടെ ഇത്രയും വലിയൊരു ബഹുനില കെട്ടിടം പൂർത്തീകരിച്ച് അതിന് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കൊണ്ടുവന്ന് ആശുപത്രിയിലെ രോഗികൾക്ക് സമാശ്വാസകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇവിടെയുള്ള ഡോക്ടർമാരെ തന്നെ മുഴുവൻ പിൻവലിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്തിയപ്പോൾ പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരുടെ ഒരു പ്രതീക്ഷ വാനോളം ഉയർന്നിരുന്നു. അവർക്ക് ഏറ്റവും നല്ലൊരു ചികിത്സ ഇവിടെ നിന്ന് ലഭ്യമാകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷയും. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാർ പോലുമില്ലാതെ ഇപ്പോൾ ഇവിടെ എത്തുന്ന രോഗികൾ കുഴയുകയാണ്. അധികൃതർ ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തണമെന്ന് തന്നെയാണ് സാധാരണക്കാർക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ശുചിത്വമുറപ്പുവരുത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ തൃക്കരിപ്പൂർ ടൗണിൽ പൂവിപണി തുറന്നു. സേനാംഗങ്ങളായ 10 പേർ നേതൃത്വം വഹിക്കുന്ന ഹരിത ഫ്ലവേഴ്സ്
പൂവിപണിയിൽ തുടക്കക്കാരാണെങ്കിലും പൂക്കൾ ഉപയോഗിച്ച് കാറും വേദികളും അലങ്കരിക്കുന്നതിൽ പരിശീലനം നേടിയിട്ടുണ്ട് ഈ പച്ചപ്പട. തൃക്കരിപ്പൂരിനെ മാലിന്യമുക്തമാക്കുന്നതിൽ കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഹരിതകർമ്മസേന പുതിയ പാതയിലേക്ക് ചുവടുവെച്ച് കഴിഞ്ഞു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഹരിത ഫ്ലവേഴ്സ് എന്ന പേരിലാണ് പൂവിപണി പ്രവർത്തനം ആരംഭിച്ചത്. പ്രാരംഭഘട്ടത്തിൽ പൂക്കൾ എത്തിക്കുന്നതിൽ ഇടനിലക്കാരുണ്ടാകുമെങ്കിലും അടുത്ത ഘട്ടത്തിൽ നേരിട്ട് പൂക്കൾ എത്തിച്ചുള്ള വിപണനമാണ് ലക്ഷ്യമിടുന്നത്. രാവിലെ 7 മുതൽ രാത്രി 7 വരെ പൂക്കൾ ലഭിക്കുന്ന തരത്തിൽ 2 സേനാംഗങ്ങൾക്ക് 1 ദിവസം ചുമതല നൽകിയാണ് ഹരിത പ്രവർത്തിക്കുന്നത്. വയലറ്റ്, പിങ്ക് ആസ്റ്റർ മുതൽ വിവിധ തരത്തിലുള്ള പനിനീർ, ചെണ്ടുമല്ലി, വാടാർമല്ലി തുടങ്ങി 20-ൽ പരം ഇനം പൂക്കളാണ് ഈ ആഴ്ച വിൽപ്പനക്കുള്ളത്. പൊതുവിപണിയിലെ വിലയെ അപേക്ഷിച്ച് ഹരിതസേനയുടെ പൂക്കടയിൽ വിലക്കുറവുമുണ്ട്. ഹരിത ഫ്ലവേഴ്സിലെ ഹരിത സേനാംഗങ്ങൾക്ക് ബൊക്കെകൾ, കല്യാണമാലകൾ, മറ്റു മാലകൾ, റീത്തുകൾ എന്നിവ നിർമ്മിക്കുന്നതിൽ 1 ആഴ്ച പരിശീലനം ലഭിച്ചിരുന്നു. ഉദ്ഘാടന ഭാഗമായി വെള്ളാപ്പ് മീലിയാട്ട് കല്യാണ വീട്ടിലെ കാർ ഡെക്കറേഷൻ, ഇവന്റ് മാനേജ്മെന്റ് ഉൾപ്പെടെ ലക്ഷ്യമിടുന്നുണ്ട് ഹരിത കർമ്മസേന. പുതുതായി സ്റ്റീൽ പ്ലേറ്റ്, ഗ്ലാസ്, മെലാമിൻ പ്ലേറ്റ് എന്നിവയുടെ 2 യൂണിറ്റുകൾ ആരംഭിക്കാൻ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 1500 മുതൽ 2000 വരെ സ്റ്റീലിൽ മെലാമിൻ പ്ലേറ്റ്, ഗ്ലാസ് യൂണിറ്റുകൾ വാടകയ്ക്ക് നൽകും. കുടുംബശ്രീ പിന്തുണയോടെയുള്ള ഹരിതകർമ്മസേനയുടെ സംരംഭം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മസേനയുടെ ചുമതല വഹിക്കുന്ന എസ് കെ പ്രസൂൺ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, സ്ഥിരം സമിതി അധ്യക്ഷ എം സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ ഇ ശശിധരൻ, കെ വി കാർത്യായണി, കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ എം മാലതി, എൻ സുകുമാരൻ, പി വി ദേവരാജൻ, എൻ സിനി, വി വി രാജശ്രീ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരത്തിലെ പ്രഥമ വിനോദസഞ്ചാര കേന്ദ്രമായ തണൽ ഇക്കോ പാർക്ക് ആളും അനക്കവുമില്ലാതെ അനാഥമായി. ടൂറിസം രംഗത്ത് കുതിച്ചുചാട്ടത്തിന് ഉതകുമെന്ന് പറഞ്ഞ് ആരംഭിച്ച പയ്യന്നൂർ കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികാരികളുടെ അനാസ്ഥ കാരണം നശിച്ചു പോകുന്നത്. ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ പയ്യന്നൂർ നഗരസഭ അടിസ്ഥാന സൗകര്യം ഒരുക്കിക്കൊടുത്ത് ടൂറിസം വകുപ്പ് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസം പദ്ധതിയാണ് അധികാരികളുടെ അനാസ്ഥ കാരണം നശിച്ചു പോകുന്നത്. പുഴയും കണ്ടൽക്കാടുകളും സമൃദ്ധമായ മനോഹരമായ കേന്ദ്രം തന്നെയായിരുന്നു പദ്ധതി നടത്തിപ്പിനായി തിരഞ്ഞെടുത്തിരുന്നത്. 2018 മെയ് 14 അന്നത്തെ ടൂറിസം സഹകരണ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ നിന്നും പരശ്ശിനിക്കടവിലേക്കും കവ്വായിലേക്കുമൊക്കെ ഹൗസ് ബോട്ട് സർവീസ് നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും ഇന്നുവരെ നടപ്പിലായില്ല. പുഴയോരത്ത് ഏറുമാടവും ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാനാവശ്യമായ മറ്റു സൗകര്യങ്ങളും അന്ന് ഒരുക്കിയിരുന്നു. കുട്ടികൾക്ക് വേണ്ടി കളി ഉപകരണങ്ങൾ അടക്കമുള്ള പ്രത്യേക പാർക്കുമുണ്ടായിരുന്നു. എന്നാൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ മരം കൊണ്ട് നിർമ്മിച്ച ഏറുമാടം വെയിലും മഴയും കൊണ്ട് നശിച്ചു. കുട്ടികളുടെ പാർക്ക് തീരെ ഇല്ലാതായി. കളി ഉപകരണങ്ങളെല്ലാം നശിച്ചു. ഇവിടെ എത്തുന്നവർക്ക് ബോട്ടിൽ യാത്ര ചെയ്യുവാനുള്ള സൗകര്യമുണ്ടായിരുന്നെങ്കിലും ഇന്ന് ബോട്ടുകളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചിരിക്കുകയാണ്. ചെറിയൊരു ടീ സ്റ്റാൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പെരുമ്പ ദേശീയപാതയിൽ നിന്ന് വിളിപ്പാട് അകലെ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമായിരുന്നു. കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കേണ്ടിയിരുന്ന പദ്ധതി അധികാരികൾ കാണിക്കുന്ന അനാസ്ഥ കാരണം നശിച്ചു പോകുന്നതിൽ പൊതുജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധം തന്നെ ഉയരുന്നുമുണ്ട്. തണൽ ഇക്കോ പാർക്കിലെത്തിയാൽ ഇപ്പോൾ കാണുന്ന കാഴ്ച വേദനാജനകമാണ്, അത് വളരെ പരിതാപകരവുമാണ്. പയ്യന്നൂരിൽ ഒരു ടൂറിസം മേഖലയിൽ പയ്യന്നൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു പദ്ധതി എന്ന രീതിയിലായിരുന്നു 1 കോടി രൂപ ചെലവഴിച്ച് ഇത്തരം ഒരു പദ്ധതി ഇവിടെ വന്നത്. നല്ല കണ്ടൽക്കാടും പ്രകൃതിരമണീയമായ സ്ഥലം തന്നെ അതിന് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിലൊക്കെ ഏറ്റവും മനോഹരമായി നടന്നിരുന്നതായിരുന്നു മരം കൊണ്ടുമൊക്കെ ഏറുമാടങ്ങളും. അങ്ങനെ കുട്ടികളെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ഇത് മെയിൻ്റനൻസ് വർക്കുകൾ ഒന്നും തന്നെ നടക്കുന്നില്ല, അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നായതോടുകൂടി എല്ലാം തകർന്നടിഞ്ഞ ഒരു ശ്മശാന മൂകതയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. ഈ ഓണക്കാലത്ത് സാധാരണക്കാർക്ക് ആശ്വാസമാകുകയാണ് പയ്യന്നൂർ നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലുള്ള ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത. അവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ മിതമായ വിലയ്ക്ക് ലഭ്യമാകുന്നുണ്ട്. ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് ഷേണായി സ്ക്വയറിൽ
മേള ആരംഭിച്ചിട്ടുള്ളത്. വിഷമയമില്ലാത്ത നാടൻ പച്ചക്കറികൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, പ്രകൃതി ജീവന ഉൽപ്പന്നങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, അരി എന്നിവ മിതമായ നിരക്കിൽ മേളയിൽ ലഭ്യമാകും. കൂടാതെ ചെറുകിട കുടിൽ ഗ്രാമ കുടുംബശ്രീ പരമ്പരാഗത വ്യവസായ യൂണിറ്റുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള വേദി ഒരുക്കലുമാണ് ഈ ഓണച്ചന്ത ലക്ഷ്യമിടുന്നത്. ഈ മേളയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട്, അതുപോലെ തന്നെ നാടൻ പച്ചമരുന്നുകളുണ്ട്, വിവിധ കൈത്തറി സൊസൈറ്റികളുടെ പിന്നെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്, പ്രകൃതി ജീവനുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായ വിവിധ തരം പിന്നെ പദ്ധതികൾ അവരുടെ സ്വയം പര്യാപ്തമായ സംഘങ്ങളുടെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. വർഷങ്ങളായി നടത്തിവരുന്ന ചന്തയിലൂടെ കഴിഞ്ഞ വർഷം മാത്രം 70 ലക്ഷം രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട്. മിതമായ നിരക്കിലാണ് സാധനങ്ങൾ ഇവിടെ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, മറ്റ് പലതരം വിവിധ തരങ്ങളുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഈ ഓണമേളയിൽ നിന്നും ലഭ്യമാണ്. സെപ്റ്റംബർ 5 മുതൽ 14 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയിൽ നിന്ന് ഓരോ 1000 രൂപയുടെ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് മികച്ച സമ്മാനങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. സാധനങ്ങളുടെ വിലക്കയറ്റമൊന്നും ഓർത്ത് ഈ ഓണക്കാലത്തെ പയ്യന്നൂർ ആർക്ക് പേടിക്കേണ്ടി വരില്ല. പയ്യന്നൂർ നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായി ഒരു ഓണം മേള പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ, പഴയ ബസ് സ്റ്റാൻഡുള്ള ഷേണായി സ്ക്വയറിൽ ആരംഭിച്ചിട്ടുണ്ട്. മിതമായ നിരക്കിൽ ഈ ഓണക്കാലത്തേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, പച്ചക്കറി അടക്കം അരി അടക്കമുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ ലഭ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പൈത്തൺ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം പയ്യന്നൂർ കൊറ്റിയിലെ PWD റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്നു. പയ്യന്നൂർ MLA TI മധുസൂദനൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം TI മധുസൂദനൻ MLA അധ്യക്ഷതയിൽ പയ്യന്നൂർ കൊറ്റി PWD റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്നു. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചതായി ജനപ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ പോലീസും എക്സൈസും ജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നും കൃത്യമായ പരിശോധന നടത്തണമെന്നും MLA നിർദ്ദേശിച്ചു. ഏഴിമല നേവൽ അക്കാദമിയുടെ ഫയർ പരിശീലനത്തിന്റെ ഭാഗമായി നടത്തിയ സ്ഫോടനത്തിൽ എട്ടിക്കുളം പ്രദേശത്തെ വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിൽ താലൂക്ക് വികസന സമിതി യോഗം അക്കാദമി അധികൃതരോട് വിശദീകരണം തേടി. യോഗത്തിൽ പോലീസ് പ്രതിനിധി ഹാജരാകാത്തതിനാൽ പെരിങ്ങോ പോലീസ് സ്റ്റേഷൻ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തില്ല. മാത്തിൽ വടവന്തൂർ പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് റോഡ് മാർക്ക് ചെയ്തു കൊടുത്തതായും പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാവുമെന്നും PWD ബ്രിഡ്ജസ് പ്രതിനിധി അറിയിച്ചു. യോഗത്തിൽ പയ്യന്നൂർ തഹസിൽദാർ ടി മനോഹരൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LIC പയ്യന്നൂർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ബ്രാഞ്ച് മാനേജർ വി സതീഷ് കുമാർ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. LIC സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ LIC കുടുംബാംഗങ്ങൾ ബ്രാഞ്ചിനകത്ത് പൂക്കളമൊരുക്കി. ക്ലബ് സെക്രട്ടറി KV രാമദാസ്, VP അജയകുമാർ, കെ പവനദാസൻ, കെ സുമേഷ്, ബാബു കാമ്പർത്ത്, കെ ജയരാജൻ, എം സായൂജ്, വിഷ്ണുപ്രസാദ്, KV വേണു, കെ പ്രേംകുമാർ, TV ഗണേശൻ, എം ചന്ദ്രൻ, കെ രാധാകൃഷ്ണൻ, എം ബാബു, രമേശ് പുതിയറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പോളിസി ഉടമകൾക്കും ഏജന്റ് സുഹൃത്തുക്കൾക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓണക്കാലത്ത് പൊതുവിപണിയിൽ ശക്തമായ ഇടപെടൽ നടത്തി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ടൗണിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ എം രാജഗോപാലൻ MLA നിർവഹിച്ചു. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന പരിപ്പും പയറും പഞ്ചസാരയും മുളകും ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങളാണ് ഓണവിപണി കൂടി ലക്ഷ്യമിട്ട് സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ളത്. എം രാജഗോപാലൻ MLA ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ സംബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും നമുക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ പൊതുവിതരണ ശൃംഖല
ശക്തിപ്പെടുത്താനും അതുവഴി ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്താനുമാണ് ഇന്നും ഈ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിച്ചു. സപ്ലൈകോ മാനേജർ കെ വി രാഹുൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായ്സ് ബീരിച്ചേരി, എം ഗംഗാധരൻ, എം വി സുകുമാരൻ, സി ബാലൻ, ഇ ബാലകൃഷ്ണൻ, എ ജി ബഷീർ, ഇ നാരായണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ മേഖലയിൽ തേക്ക് മരങ്ങളിൽ വ്യാപക പുഴുശല്യം. തേക്കിന്റെ ഇലകൾ തിന്നു നശിപ്പിക്കുന്ന പുഴുക്കൾ വീടുകൾക്കകത്തേക്കു കയറി വരുന്നതാണ് നാട്ടുകാർക്ക് ദുരിതമായത്. ഓഗസ്റ്റിലും കനത്ത മഴ തുടർന്നതോടെയാണ് തേക്ക് മരങ്ങളിൽ വ്യാപക പുഴുശല്യം ഉണ്ടായത്. രാമന്തലി, കരിവള്ളൂർ, ചെറുതാഴം, കുഞ്ഞിമംഗലം പ്രദേശങ്ങളിലെല്ലാം പുഴുശല്യമുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ട പുഴുക്കൾ പെട്ടെന്ന് മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. രാമന്തലി ഭാഗങ്ങളിൽ തേക്കിന്റെ ഇലകൾ തിന്നു നശിപ്പിക്കുന്ന പുഴുക്കൾ വീടുകൾക്കകത്തേക്കും വ്യാപിച്ചു. പുഴുവിന്റെ ശല്യം ഭയങ്കരായിരുന്നു, ഇപ്പൊ കൊറേ കുറഞ്ഞു. നമ്മളെ വീടെല്ലാം മൊത്തം പോയിട്ടുണ്ട്. പെയിന്റ് അടിച്ചതെല്ലാം ഇങ്ങനെ കറയെല്ലാം പിടിച്ചിട്ട് പുഴു കയറിയിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ തന്നെ ഉണ്ടായിന്. ഈ എണിക്കൂടിലെ താഴേക്ക് ഇറങ്ങിയിട്ട് ബെഡിലെല്ലാം ആയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ കുറേ മരുന്ന് വാങ്ങി അടിച്ച് അങ്ങനെയെല്ലാം കുറഞ്ഞു കുറച്ച്. പലരും കീടനാശിനികളും മറ്റും ഉപയോഗിച്ചാണ് വീടുകളിലടക്കം പുഴുക്കളെ നിയന്ത്രിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സി ഐ ടി യു മാടായി ഏരിയ പ്രസിഡന്റ് ഐ വി ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവബത്ത 5000 രൂപ അനുവദിക്കുക, ഓണറേറിയം 15000 രൂപയാക്കുക, പെൻഷൻ പ്രായം 65 വയസ്സാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് സി ഐ ടി യു യൂണിയൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സി ഐ ടി യു മാടായി ഏരിയ പ്രസിഡന്റ് ഐ വി ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. സ്കീം വർക്കർമാർ, പ്രത്യേകിച്ച് ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ള അവശരായ പണിയെടുക്കുന്നതിന് ശമ്പളമില്ലാതെ ഈ വിഭാഗം ഇന്ന് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കൊരു സ്ഥിരത വേണം. എൻ പ്രീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി എൻ ശ്രീജ, കെ പി രതി, വി വി പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള മാധ്യമ പ്രചാരണത്തിന്റെ ആസൂത്രണ സമ്മേളനത്തിന് തുടക്കമായി. മീഡിയ കമ്മിറ്റി ചെയർമാൻ ഗിരീശൻ മാസ്റ്റർ വിശദീകരണം നടത്തി. ഒക്ടോബർ 16, 17, 18, 19 തീയതികളിൽ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരുടെ ആസൂത്രണ യോഗം സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന യോഗത്തിൽ മീഡിയ കമ്മിറ്റി ചെയർമാൻ ഗിരീശൻ മാസ്റ്റർ അധ്യക്ഷനായി. ഡോക്ടർ ഷീജ കോറോത്ത്, മിനി പി, പ്രേംലാൽ മാസ്റ്റർ, സബിത ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന് മുന്നിൽ നടപ്പാതയിലെ സ്ലാബ് ഇളകിയത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ദിവസവും ഇതുവഴി കടന്നു പോകുന്ന 100 കണക്കിന് ആളുകൾക്ക് ഇത് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന് മുന്നിൽ നടപ്പാതയിലെ സ്ലാബ് ഇളകിയത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. താലൂക്ക് ഓഫീസിന് മുൻവശത്തുകൂടിയുള്ള നടപ്പാതയായതിനാൽ 100 കണക്കിനാളുകൾ പ്രതിദിനം ഇതുവഴി കടന്നുപോകുന്നുണ്ട്. കാൽനടയാത്രികർ അപകടത്തിൽപ്പെടാതിരിക്കാൻ സമീപത്തെ വ്യാപാരികൾ പഴയ പെട്ടികളും മറ്റും വെച്ച് സ്ലാബ് ഇളകിയ ഭാഗം മറച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒക്ടോബർ 15, 16, 17, 18 തീയതികളിൽ തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ ഒളിമ്പിക്സിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ ഒളിമ്പിക്സിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ ജി നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു മുഖ്യാതിഥിയായി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എ വി വിജി ടീച്ചർ സ്വാഗതം പറഞ്ഞു. ടി എസ് നജീബ്, സത്താർ വടക്കുംപാട്, വി പി പി മുസ്തഫ, എം രജീഷ് ബാബു, ടി വി ഷിബിൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സീമ ടീച്ചർ നന്ദി പറഞ്ഞു. വി കെ ബാവയെ ചെയർമാനായും എ വി വിജി ടീച്ചറിനെ കൺവീനറായും ചെറുവത്തൂർ എ ഇ ഒ രമേശൻ പുന്നത്തിരിയനെ ട്രഷററായും തിരഞ്ഞെടുത്തു.
നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, പേരളം ആയുഷൻ ഹെൽത്ത് വെൽനസ് സെന്റർ, പേരളം പൊതുജന വായനശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് ക്ലബ് രൂപീകരണവും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ പ്രിയാസി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആയുഷ് മിഷൻ കണ്ണൂർ ഭാരതീയ ചികിത്സാ വകുപ്പ്, കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി പേരളം, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, പേരളം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാ വേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൊഴുമലിൽ ആയുഷ് ക്ലബ് രൂപീകരണവും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ പ്രിയ സി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കരിവെള്ളൂർ പേരളം പഞ്ചായത്തും അതുപോലെ തന്നെ ആശുപത്രിയും സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ യോഗ ക്ലബ്ബ് രൂപീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സ്ത്രീകല എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും. നമുക്കൊരു 10 ആളെ ഇതിൽ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. അത് അങ്ങനെ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നത് നമ്മുടെ സ്ത്രീകലയാണ്. ഈ യോഗ പരിശീലനം നമുക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനകരമാകും. യോഗ ഇൻസ്ട്രക്ടർ ശ്രീകല പദ്ധതി വിശദീകരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പയ്യന്നൂർ നഗരത്തിലെ പ്രവർത്തനരഹിതമായ ഹൈമാസ് ലൈറ്റുകൾ അറ്റകുറ്റപ്പണികൾക്കു ശേഷം പ്രകാശിച്ചു തുടങ്ങി. പ്രകാശം തിരിച്ചു കിട്ടിയ ഹൈമാസ് ലൈറ്റുകൾ വലിയ ആശ്വാസമാണ് യാത്രക്കാർക്ക് നൽകുന്നത്. പയ്യന്നൂർ നഗരത്തിലെ പ്രവർത്തനരഹിതമായ ഹൈമാസ് ലൈറ്റുകൾ അറ്റകുറ്റപ്പണികൾക്കു ശേഷം പ്രകാശിച്ചു തുടങ്ങി. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ ഉൾപ്പെടെ സുപ്രധാന കേന്ദ്രങ്ങളിലെ ഹൈമാസ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓണത്തിന്റെ തിരക്കുകൂടി വർദ്ധിച്ചതോടെ പ്രകാശം തിരിച്ചുകിട്ടിയ ഹൈമാസ് ലൈറ്റുകൾ വലിയ ആശ്വാസമാണ് യാത്രക്കാർക്ക് നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പുത്തരി ഉത്സവം വൻ ഭക്തജന പങ്കാളിത്തത്തോടെ നടന്നു. പുത്തരി അനുഷ്ഠാനത്തോടനുബന്ധിച്ച് ക്ഷേത്രം ആചാരക്കാർക്കും ജീവനക്കാർക്കും ഓണക്കോടി നൽകി. എടനാട് ശ്രീ കണ്ണങ്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പുത്തരി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം ആചാരക്കാർക്കും ജീവനക്കാർക്കും ഓണക്കോടികൾ നൽകി. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+, A1 നേടിയവർക്കും മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കും ഉപഹാരവും ക്യാഷ് പ്രൈസും നൽകി. ക്ഷേത്രം കാരണവന്മാരായ എടാടൻ കൃഷ്ണൻ, മാത്രാടൻ മാധവൻ, കാനാ രാഘവൻ എന്നിവരുടെയും ആചാരക്കാരുടെയും വാല്യക്കാരുടെയും ക്ഷേത്രാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ രാഘവൻ അന്തിതിരിയൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ മുത്തത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭരണസമിതി സെക്രട്ടറി സുരേഷ് കുമാർ എടച്ചേരി, വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പലോറ, പുരുഷോത്തമൻ കോമരം, കുഞ്ഞിരാമൻ കോമരം, CP ജയരാജൻ എന്നിവർ ഉപഹാരം വിതരണം ചെയ്തു. തുടർന്ന് ക്ഷേത്രം പൂരക്കളി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള സമ്മാന പെരുമഴ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വെള്ളാപ്പ് മദ്രസ ഹാളിൽ നടന്ന വയോജന മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ GHD യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ദിവ്യ യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു, ഫായിസ് ബീരിച്ചേരി, ഇ ശശിധരൻ, LK യൂസഫ്, ഡോക്ടർ സുജ നായർ, വാർഡ് മെമ്പർ ഫരീദ BV KM, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷംന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ വിഘ്നേശ്വര സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ ഗണേശ വിഗ്രഹ നിമജ്ജന രഥഘോഷയാത്ര നടന്നു. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വര ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി തട്ടാർക്കടവിൽ വിഗ്രഹം നിമജ്ജനം നടത്തി. രണ്ടു ദിവസങ്ങളിലായി പൂജ ചെയ്ത വിഗ്രഹം പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ഘോഷയാത്രയായാണ് കണ്ണൂർ ജില്ലാതിർത്തിയായ തട്ടാർക്കടവ് മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപം പുഴയിൽ നിമജ്ജനം ചെയ്തത്. പേക്കടത്ത് നിന്ന് തൃക്കരിപ്പൂർ നഗരം ചുറ്റി തങ്കയം വഴിയാണ് രഥഘോഷയാത്ര നടന്നത്. വൈക്കത്ത് ബാലചന്ദ്രൻ ഗുരുസ്വാമി, PV വിനോദ് എന്നിവർ വിഗ്രഹപൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ഘോഷയാത്രയ്ക്ക് KS അഭിനേഷ്, ശ്യാം പേക്കടം, PV രൂപേഷ്, TV രാജേഷ്, മനു ദിനൂർ, സജേഷ് തങ്കയം, A ഷൈജു എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ.
കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെയും പെരളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെയും പെരളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷയായി. ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സബിത MP ക്യാമ്പിന്റെ വിശദീകരണം നടത്തി. ടി ഗോപാലൻ, പി ശ്യാമള, ഷീജ പി, ഹരികുമാർ പി, ഷീജ PP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, യോഗ ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവയും ഉണ്ടായിരുന്നു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൾട്ടി സ്പെഷ്യാലിറ്റിയായി ഉയർത്തിയ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്നു. ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ പ്രവർത്തനം പോലും ഡോക്ടർമാരുടെ അഭാവം മൂലം തടസ്സപ്പെടുന്ന നിലയിൽ. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ശുചിത്വം ഉറപ്പുവരുത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ തൃക്കരിപ്പൂർ ടൌണിൽ പൂവിപണി തുറന്നു. സേനാംഗങ്ങളായ 10 പേർ നേതൃത്വം വഹിക്കുന്ന ഹരിത ഫ്ലവേഴ്സ് പൂവിപണിയിൽ തുടക്കക്കാരാണെങ്കിലും പൂക്കൾ ഉപയോഗിച്ച് കാറും വേദികളും അലങ്കരിക്കുന്നതിൽ പരിശീലനം നേടിയിട്ടുണ്ട് ഈ പച്ചപ്പട. പയ്യന്നൂർ നഗരത്തിലെ പ്രഥമ വിനോദസഞ്ചാര കേന്ദ്രമായ തണൽ ഇക്കോ പാർക്ക് ആളും അനക്കവുമില്ലാതെ അനാഥമായി. ടൂറിസം രംഗത്ത് കുതിച്ചുചാട്ടത്തിന് ഉതകുമെന്ന് പറഞ്ഞ് ആരംഭിച്ച പയ്യന്നൂർ കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികാരികളുടെ അനാസ്ഥ കാരണം നശിച്ചു പോകുന്നത്. ഈ ഓണക്കാലത്ത് സാധാരണക്കാർക്ക് ആശ്വാസമാകുകയാണ് പയ്യന്നൂർ നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലുള്ള ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത. അവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ മിതമായ വിലയ്ക്ക് ലഭ്യമാകും. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.